കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരിമേട് മത്തായിക്കോക്കയ്ക്ക് സമീപം റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ ഭാഗത്തെ പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. നിലവിൽ ഈ ഭാഗത്തെ വാഹനങ്ങൾ വൺവേ സംവിധാനത്തിലാണ് കടന്നുപോകുന്നത്. നിലവിൽ ഇത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നതും. റോഡ് ഇടിഞ്ഞ സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ വാഹനങ്ങളെല്ലാം തട്ടി ഇതെല്ലാം പോയി. റോഡിന്റെ ഈ ഭാഗം വലിയ വളവായതിനാൽ നിരന്തരം ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശക്തമായ മഴയെ തുടർന്ന് ഒരു മാസം മുൻപാണ് ഇവിടെ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞുപോയത്. ഇതേ തുടർന്ന് ഈ ഭാഗത്ത് വൺവേ സംവിധാനമാണ് ദേശീയപാത വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. പ്രധാന പാതയായതിനാൽ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത്. വളവുള്ള ഭാഗമാണ് ഇവിടം. ഇതിനാൽ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ഗതാഗത കുരുക്ക് നിത്യ സംഭവമാണ്. ചില വാഹനങ്ങൾ റോഡരികിൽ വെച്ചിരിക്കുന്ന ടാർവീപ്പയിൽ ഇടിക്കുന്നുമുണ്ട്. റോഡിന്റെ ഈ ഭാഗം ഇടിഞ്ഞ സമയത്ത് തന്നെ ദേശീയപാത വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി പരിശോധനയടക്കം നടത്തിയതാണ്. എന്നാൽ അടിയന്തരമായി ഈ തകർന്ന ഭാഗത്തെ പുനർനിർമ്മാണം നടത്താൻ വൈകുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ മാസം 17-ാം തീയതി അതിശക്തമായ മഴയെ തുടർന്ന് പീരിമേട് മണ്ഡലത്തിലെ പീരിമേട്ടിൻ്റെ തൊട്ടടുത്തുള്ള മത്തായിക്കൊക്ക എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ആ മണ്ണിടിച്ചൽ നടന്നിട്ട് നാൾ ഇതുവരെ യാതൊരു നടപടിയും അതിനെ പുനരുദ്ധരിക്കാനായിട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ദേശീയപാതയോട് അനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ റോഡിനോട് ചേർന്ന് സംരക്ഷണം മതിൽ നിർമ്മിക്കുകയും ഒപ്പം തന്നെ ശബരിമല സീസൺ അടുക്കാറാകുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞ് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അടിയന്തരമായി ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പീരുമേട്.